കേരളത്തിൽ അതിതീവ്ര മഴ കുറയുന്നതായി ഭൗമ മന്ത്രാലയം. 2018 94 വർഷത്തിനുശേഷം അതിതീവ്ര മഴയ്ക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പടിഞ്ഞാറൻ കാലവർഷക്കാലത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായി വെള്ളപ്പൊക്കവും കെടുതിയും ഉണ്ടായി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നുവിട്ടത് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി 54 അണക്കെട്ടുകളിൽ 35 എണ്ണവും തുറന്നുവിടേണ്ടി വന്നു. കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം 483 പേർ മരിച്ചതായാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. ഏകദേശം 40,000 കോടി രൂപയുടെ നഷ്ടവും സംഭവിച്ചു. സാധാരണ മൺസൂൺ കാലയളവിൽ 1663.4 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുക. 2018 കേരളത്തിൽ ലഭിച്ചത് 2366.1 മില്ലിമീറ്റർ മഴയാണ്. ഇത് 42% കൂടുതലാണെന്ന് ഭൗമ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനുശേഷം 2019-2020 വർഷങ്ങളിൽ അതിതീവ്ര മഴ പെയ്തെങ്കിലും തുടർന്നുള്ള വർഷങ്ങളിൽ ഇത് ഗണ്യമായി കുറഞ്ഞതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. രാജ്യത്തെ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ അതിതീവ്ര മഴയുടെ കാര്യത്തിൽ കേരളത്തിന് 6-ാം സ്ഥാനമാണുള്ളത്. മഹാരാഷ്ട്രയാണ് 1-ാം സ്ഥാനത്ത്.